നമസ്കാരം, കോക്ടെയിലിലേക്ക് സ്വാഗതം. അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാകുന്നു. ലോ ലവിടെ ലോ അക്കാദമിയിലെ കാര്യങ്ങൾക്കേ കുട്ടികൾ കട്ടക്ക് നിന്നു. അല്ല പിന്നെ കുട്ടികളോടാണോ കളി? ഇത്രയൊക്കെ ആയിട്ടും എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകാത്ത ചില കാര്യങ്ങളുണ്ട്. കുട്ടികളുടെ സമരം, അവരുന്നയിച്ച ഗൗരവമുള്ള വിഷയം. അവിടെ പായും തലയിണയും എടുത്ത് ബി ജെ പി നേതാവ് വി മുരളീധരൻ വിരിവെച്ചത് എന്തിനാണ്? ഇത് മനസ്സിലാവുന്നില്ല. അപ്പോ കോടിയേരി പറഞ്ഞത് ചുമ്മാതല്ല. ഇപ്പൊ ഈ പ്രശ്നം വിദ്യാർത്ഥി സമരമാണ്. ആ വിദ്യാർത്ഥി സമരത്തെ രാഷ്ട്രീയ സമരമാക്കാനുള്ള ബി ജെ പിയുടെ ഒരു ശ്രമം നടക്കുന്നുണ്ട്. ആ കണിയിൽ ഏതായാലും ഞങ്ങൾ വീഴാൻ പോകുന്നില്ല. ആദരണീയ പത്മശ്രീ ശ്രീ സുരേഷ് ഗോപി എം പി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ശ്രീ വി മുരളീധരൻ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരത്തിന് എല്ലാവിധ പിന്തുണ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് പത്മശ്രീ ശ്രീ സുരേഷ് ഗോപി അവർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടും കേട്ടും ഗോപിചേട്ടന്റെ ശബ്ദം പോയി.
ഒന്ന് ഉറക്ക കരയാൻ പോലും ഒരു തരിമ്പ് ഒച്ച ഇല്ലാണ്ടായി പോയല്ലോ ഗോപിച്ചേട്ടാ. ശബ്ദമില്ല, ശബ്ദമില്ലാത്തോണ്ടാണ്. സമരത്തിനല്ല പിന്തുണ, അവകാശങ്ങൾക്കാണ്. അവകാശങ്ങൾക്ക് പിന്തുണയുണ്ട്. ഭാവി വരുമ്പോൾക്കായി ഇപ്പോഴേ വാരിക്കോരി നൽകിയ സ്നേഹമുള്ള അമ്മായിയമ്മ അച്ഛൻ പറഞ്ഞാൽ മാത്രമേ രാജിയുള്ളൂ എന്ന് വാശി പിടിച്ചിരുന്നല്ലോ. എന്തൊക്കെയായിരുന്നു നായർ പിടിച്ച പുലിവാലെ? അല്ലെങ്കിൽ തന്നെ ഈ നായന്മാരെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് പണ്ടേ കുഞ്ചൻനമ്പ്യാര് പറഞ്ഞിട്ടുള്ളതാ. സർക്കാർ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു കോളേജിന്റെ പ്രിൻസിപ്പൾ പറയുകയാണ്, സർക്കാരും കോളേജിനും യൂണിവേഴ്സിറ്റിക്കുമൊന്നും കാര്യമില്ല, എന്റെ അച്ഛൻ പറഞ്ഞാൽ ഞാൻ രാജിവെക്കൂ. ഒരു മുരളീധരന്റെ നിരാഹാര സമരം തന്നെ ധാരാളം. ഈ പുക്കാർ ഒന്നും പോരാഞ്ഞിട്ട് കുട്ടികളുടെ സമരത്തിലേക്ക്, പട്ടിണി സമരത്തിന് ദേ വേറൊരു മുരളീധരൻ, കരുണാകരൻ മകൻ മുരളീധരൻ എന്ന കെ മുരളീധരൻ. കുട്ടികളൊക്കെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷേ ഇതിന് എന്തെങ്കിലും ഒത്തുതീർപ്പ് നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അവർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സൂചിപ്പിച്ചു. പക്ഷേ അന്നും ഇന്നും അവരെടുത്തിട്ടുള്ള നിലപാട് പ്രിൻസിപ്പൽ സ്ഥാനം ഒഴിയാൻ സാധ്യമല്ല. ഏതായാലും നാളെയും മറ്റന്നാളത്തിനുള്ളിൽ പ്രശ്നം പരിഹരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇല്ലെങ്കിൽ രണ്ടാം തീയതിയുള്ള എൻ്റെ തീരുമാനത്തിന് മാറ്റവുമില്ല. രണ്ടാം തീയതി മുതൽ അനിശ്ചയകാല നിരാഹാരം നടത്താനാണ് തീരുമാനം. ഇന്റേണൽ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളോട് തരംതിരിവ് കാണിക്കുന്നു. വിദ്യാർത്ഥികളോട് വിദ്യാർത്ഥികളെ ഹരാസ് ചെയ്യുന്നു, പീഡിപ്പിക്കുന്നു. എന്തായാലും ലോ ലവിടെ ലോ അക്കാദമിയിൽ വിദ്യാർത്ഥികളെ നിർത്തിപ്പൊരിച്ച് വിന്താലു ഉണ്ടാക്കിയിരുന്നുവെന്നാണ് രക്ഷിതാക്കൾ ഇപ്പോൾ പറയുന്നത്. കടായി ഗ്രിൽഡ് ചിക്കൻ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കഴിഞ്ഞു. ഇനി ഇതിന് പ്രത്യേകിച്ച് അലങ്കാരം ഒന്നും ആവശ്യമില്ല. കാര്യം ഇതൊരു നാടൻ രീതിയിലല്ല ചെയ്തിരിക്കുന്നത്. ചേരുവകളിൽ ഒരുപാട് നാടൻ വിഭവങ്ങൾ തന്നെയാണെങ്കിലും ചേരുവകളുടെ കൂട്ടത്തിൽ ടോട്ടാലിറ്റി നോക്കുകയാണെങ്കിൽ ഇത് ഒരു ഗ്രിൽഡ് പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. ചർച്ച തുടങ്ങി പൂർത്തിയാകുമ്പോഴേക്കും വീണ്ടും ഒരറ്റത്തു നിന്ന് സമരം തുടങ്ങും. പറഞ്ഞു വരുന്നത് നമ്മുടെ സ്വകാര്യ ബസ് ഉടമകളെ കുറിച്ച് തന്നെ. ചർച്ചാ സമരം, സമരം ചർച്ച, പണിമുടക്ക് പ്രഖ്യാപനം പിൻവലിക്കൽ, ഇതിങ്ങനെ ഒരു ആചാരം പോലെ തുടരുന്നു. ഉടമസ്ഥന്മാരുടെ സംഘടനാ പ്രതിനിധികളുമായി ഞങ്ങൾ ചർച്ചകൾ നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. KSRTC ഉടമസ്ഥൻ ഞാനാണ്. അപ്പോൾ പിന്നെ ഞാൻ ആ താല്പര്യം പരിഗണിക്കാതെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കട്ടെ. സ്വകാര്യ ബസ് ഉടമ സംഘടനകളുടെ ചർച്ചയാണ് അന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ചേംബറിൽ നടന്നത്. 7 സംഘടനയെ പ്രതിനിധീകരിക്കുന്ന ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ചെയർമാനാണ് ഞാൻ. ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഒരു സമര പ്രഖ്യാപനമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. ഞങ്ങളുടെ സ്വകാര്യ ബസ്സുകൾ ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഒരു സമരവുമായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളൊരു സമരത്തിലും പങ്കെടുക്കുന്നില്ല എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങളിവിടെ സൂചനാ പണിമുടക്ക്, ബസ്സിൻ്റെ സൂചനാ പണിമുടക്ക് നടത്തിയിട്ടുണ്ടായി. അത് സമ്പൂർണ്ണ വിജയമായിരുന്നു. ഈ വരുന്ന 2nd മുതൽ സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ അനിശ്ചിതകാലത്തേക്ക് സമരവും പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു. ആ സാഹചര്യത്തിലാണ് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഇന്ന് ചർച്ച വിളിച്ചു ചേർക്കുകയുണ്ടായി. ഞങ്ങൾ നിവേദനത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന 4 അടിയന്തര ആവശ്യങ്ങൾ വളരെ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഉറപ്പു നൽകി. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നിലവിലുള്ള പെർമിറ്റുകൾ അതേപടി നിലനിർത്തുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്രധാന ആവശ്യം. 7th അനുകൂലമായ ഞങ്ങളുടെ പെർമിറ്റുകളെ സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ തീരുമാനം ഉണ്ടാകുന്നില്ല എങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ പെർമിറ്റുകൾ നിലനിർത്തുന്നതിന് വേണ്ടി സമരവുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നാണ് നിങ്ങളെ അറിയിക്കുകയാണ്. ഉത്തർപ്രദേശിൽ രമേശും സുരേഷും പണി തുടങ്ങി. നമ്മുടെ രാഹുൽജിയും അഖിലേഷ് ജിയും ഒരമ്മ പെറ്റ മക്കളല്ല എന്ന് ആരും പറയില്ല. പക്ഷേ ഇതൊന്നും കണ്ട് മൂപ്പിലാൻ മുലായത്തിന് കലിപ്പടങ്ങുന്നില്ല. സൈക്കിളിൽ കയറാൻ താനില്ലെന്ന് മൂപ്പിൽസ് ഇന്നലെ കൂടെ പറഞ്ഞതേയുള്ളൂ. രാഹുൽജിയും അഖിലേഷ് ജിയും പരസ്പരം പുകഴ്ത്തി കഴിയുകയാണല്ലോ ഇപ്പോൾ. അഖിലേഷിന്റെ നേതൃത്വത്തിൽ തനിക്ക് പരിപൂർണ വിശ്വാസമാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോ UPയിലെ പ്രവർത്തകരുടെ രോമം എഴുന്നേറ്റ് നിന്ന് ആർപ്പോ ഇറു എന്ന് വിളിച്ചുപോയി. ഉത്തർപ്രദേശ് ക്രോധ് കി രാജ്നീതി
गुस्से की राजनीति, बांटने की राजनीति और कंपनी को हिंदुस्तान के धन देने की राजनीति का जवाब दे रहे हैं। एक प्रकार से गंगा और यमुना का यहाँ पे मिलन हो रहा है। കൂട്ട് കൂടുന്നതൊക്കെ കൊള്ളാം, എന്താ രാഗമോ എന്തോ. ഞാനും രാഹുലും ഒരേ സൈക്കിളിന്റെ രണ്ട് ചക്രങ്ങളാണ് എന്നാണ് അഖിലേഷ് പറഞ്ഞത്. ചക്രമാകുന്നതൊക്കെ കൊള്ളാം, ഒടുവിൽ ചക്രശ്വാസം വലിക്കരുത്. സ്വന്തം അച്ഛനെ ചവിട്ടി താഴെയിട്ട് സൈക്കിളുമായി പോയ ടീമാ. പപ്പുമോൻ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ്.